നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കാൻ തുല്യ. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ മാധവൻകുട്ടി, അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. വരട്ടെ മാധവൻകുട്ടി, കുടിച്ച വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാ മനസ്സിലാവൂല. അവിടെ ഇരിക്കെ പി ഡബ്ല്യു ഡി ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കുക. ഇവൻ ആരേ? ശപ്പൻ. ദുഃഖം മറക്കാൻ നീ കുടി കണ്ണാ. എന്തായി കാണിക്കുന്നു ഹരി? അവൻ രണ്ടെണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ, കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിയാ പട്ടി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ പച്ച പാവം, കള്ളു കുടിക്കില്ല, ഷീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. പോയിന്നട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയാളെ. കമലി ചേച്ചി അവളെ ഇടിക്ക. കണ്ണാ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിന്റെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണ്, പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയ സാധനത്തില്? അനാവശ്യം കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ? നീ പോണ നായിന്റെ മോനെ. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ചു നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18-ാമത്തെ അടവ് പുഴിക്കടകൻ. ശാരീരിക ബന്ധം, അത് വീഴാത്ത ഒരു പെണ്ണുമില്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണമെന്ന്. ബോധത്തോടുകൂടി തന്നെയാ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറയും. അതെ, സമയമാവുന്നു, എനിക്ക് പോണം. അവിടെ നിൽക്കണേ, ഗോവിന്ദന്റെ കാര്യം പറ. എന്നാ തെളിച്ചു പറയാം, ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ, നീ അവനെ നശിപ്പിക്കും. മതം പൊട്ടി ആന പോലും തോട്ടി കൊണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഗോവിന്ദേട്ടാ, ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തവനാടാ ഈ ഗോവിന്ദൻ. ഇല്ല, സംശയമൊന്നും ഇല്ല. എന്നാ ചെല്ലേ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ചെല്ല. നേരെ ഉച്ചയായോ? ഇല്ല, നേരെ വെളുത്തു വരുന്നേ ഉള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളി വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങോ. വേണ്ട, ടാക്സി വിളിക്കാം. കള്ളനെ വിളിക്കടാ. അതെ, ഞാൻ വിളിക്കാം. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ എന്ന് പറയാം. ഈ സമയം എന്താ? എവിടാ? കണ്ണാന്റെ വീടാന്ന്. ഓടിക്കുക.